വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ബ്രെഡ് ഉപയോഗിച്ചിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ബ്രെഡ് സ്ലൈസസിനെ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാനൊരു 6 വലിയ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരുന്നു, അതാണ് കുറച്ച് ഹാർഡായിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. റവയ്ക്കും അതുപോലെ തന്നെ ബ്രെഡിനും ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ട് കുതിർക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചാറെടുക്കാം. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. നല്ല പുളിയുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ദോശയ്ക്ക് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണോളം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാണ്. അപ്പോൾ നമ്മൾ ഈ മസാല ദോശയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ വേണം ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ കട്ടി പിടിക്കും. നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ബാറ്റർ. സാധാരണ നമ്മുടെ ദോശമാവിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടോടെ കഴിച്ചാൽ മാത്രമേ ക്രിസ്പി ആയിരിക്കുള്ളൂ, പെട്ടെന്ന് തന്നെ സോഫ്റ്റായി പോകുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഞാനിവിടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം കൂട്ടി വെക്കുക. ശേഷം നല്ലപോലെ മുരിച്ചിലായിട്ടുണ്ടെങ്കിൽ നെയ്യ് മുരിച്ചിലാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം എടുക്കുക. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. 1-5 മിനിറ്റ് ഇരുന്നാൽ തന്നെ സോഫ്റ്റായി പോകും. അതുകൊണ്ട് ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. വായയിൽ ശരിക്കും അലിഞ്ഞു പോകുന്ന പോലെയാണ് ഉണ്ടാവുക. ചമ്മന്തി കൂട്ടിയോ അല്ലെങ്കിൽ സാമ്പാറിനൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ.